ഹൈ ടു ഓൾ. ഇന്ന് മാച്ച്സ്റ്റിക് ഫോട്ടോഗ്രാഫിയിലെ സിമ്പിൾ ഫിഗേഴ്സ് അതുണ്ടാക്കുന്ന തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സ്റ്റിക്ക് മാൻ ഫിഗേഴ്സ് വരയ്ക്കുന്നത് പോലെ മാച്ച്സ്റ്റിക്ക് ഉപയോഗിച്ച് ഫിഗേഴ്സ് ചെയ്യുമ്പോഴും കൈകളുടെയും കാലുകളുടെയും ആംഗിൾ, അതാണ് ആ ഒരു ഫിഗർ എന്ത് ആക്ഷനാണ് ചെയ്യുന്നതെന്നുള്ളത് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിഗർ ഉണ്ടാക്കുമ്പോൾ കൈകളും കാലുകളും ഏത് ആംഗിളിൽ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ ആദ്യത്തെ ഫിഗറിൽ അതിൻ്റെ കൈകളുടെയും കാലുകളുടെയും ആംഗിൾ അത് കൺവേ ചെയ്യുന്നത് അത് ഒരു വാക്കിംഗ് മോഡിലാണെന്നാണ്, നടക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ അതിൻ്റെ കൈകളും കാലുകളും ഫിക്സ് ചെയ്യുന്നതിൽ ആംഗിളിൽ ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ അത് കൺവേ ചെയ്യുന്നൊരു ആക്ഷൻ എന്ന് പറയുന്നത് ആ ഫിഗർ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിക്ക് മാൻ ഫിഗേഴ്സ് ചെയ്യുമ്പോൾ കൈകളും കാലുകളും ഉറപ്പിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ആക്ഷനാണോ ആ ഫിഗറിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആക്ഷന് അനുസരിച്ചുള്ള രീതിയിൽ അതിനുതകുന്ന രീതിയിൽ കൈകളും കാലുകളും അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. മാച്ച്സ്റ്റിക്ക് ഫിഗർ തയ്യാറാക്കുമ്പോൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന മാച്ച്സ്റ്റിക്ക് തീപ്പെട്ടി കൊള്ളിയും അതുപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഗമ്മും അത് വളരെ പ്രധാനമാണ്. ഞാൻ ഒത്തിരി നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ജെൽ ടൈപ്പ് ഗം, അതാണ് കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കുന്ന സൗകര്യം, വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, അത്ര പെട്ടെന്ന് അത് കട്ട പിടിച്ച് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ജെല്ലാണ് മാച്ച്സ്റ്റിക്കിന് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. മാച്ച്സ്റ്റിക്ക് ഫിഗറിൻ്റെ ഹെഡായി ഉദ്ദേശിക്കുന്ന തീപ്പെട്ടിയുടെ മരുന്നുള്ള ഭാഗം, അത് കുറച്ച് വൃത്തിയുള്ള കുറച്ച് വലിപ്പമുള്ള അത്തരമൊരു സ്റ്റിക്കായിരിക്കും മാച്ച്സ്റ്റിക്കിൻ്റെ തല ഉൾപ്പെടുന്ന ഭാഗമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. നേരത്തെ മാച്ച് ഫിഗർ ഉണ്ടാക്കുമ്പോൾ ആംഗിൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ മാച്ച്സ്റ്റിക്ക് ഫിഗേഴ്സിലെ ബോഡി പാർട്ട് കൈ കാല്, ഇത് നമ്മളുടെ വലിപ്പത്തിലെ പ്രൊപ്പോർഷൻ, ആ പ്രൊപ്പോർഷൻ വളരെ പ്രധാനപ്പെട്ട. സാധാരണയിൽ ഒരു മാച്ച്സ്റ്റിക്കിൻ്റെ നാലിൽ ഒന്ന് ഭാഗം ഒഴിവായി കഴിഞ്ഞാൽ, അത് മുക്കാൽ ഭാഗമാണ് ഒരു ബോഡി പാർട്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ കൃത്യം ഒരു അതിൻ്റെ പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലത്തെ പീസാണ് ഒരു മാച്ച്സ്റ്റിക്കിൻ്റെ ബോഡി പാർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ഒരു പീസിൻ്റെ നീളത്തെ ബേസ് ചെയ്തിട്ടാണ് കൈകളുടെയും കാലുകളുടെയും നീളം നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ബോഡി പാർട്ടായിട്ട് മുറിച്ച് വീഴ്ത്ത ആ പീസിൽ മരുന്ന് ഒഴികെയുള്ള ഭാഗമാണ് ആ ഫിഗറിൻ്റെ കൈയുടെ നീളമായിട്ട് വരേണ്ടത്. അത്രയും നീളത്തിലുള്ളൊരു പീസാണ് ആ ഫിഗറിൻ്റെ കൈയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ഫിഗറിൻ്റെ കാലിൻ്റെ നീളമെന്ന് പറയുന്നത് നേരത്തെ ബോഡി പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്ത പീസിൽ അതിൻ്റെ ഹെഡ് ഉൾപ്പെടെ ആ മരുന്നുൾപ്പെടെ ഉള്ള നീളമാണ് കാലിൻ്റെ നീളമായിട്ട് വരേണ്ടത്. എപ്പോഴും അത് രണ്ട് സ്റ്റിക്ക് കൂടി ചേർത്ത് വെച്ച് ആ നീളത്തിൻ്റെ കൃത്യത ഉറപ്പ് വരുത്തി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കാലിന് വേണ്ടി രണ്ട് പീസും രണ്ട് കൈകളും ഒരു ബോഡിയുടെ പീസും നമ്മുടെ കയ്യിലുണ്ട്.
ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ പ്രൊപ്പോർഷൻ കൃത്യമാണോ നോക്കിയിട്ട് പിന്നെ അത് ഒട്ടിക്കുന്നതിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഒരു സാധാരണ സ്റ്റിക്ക് മാൻ ഫിഗറിൻ്റെ അതേ പ്രൊപ്പോർഷനിലാണ് കൈയും കാലും ഒക്കെ ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ കൈകൾക്ക് വേണ്ടിയും കട്ട് ചെയ്തെടുത്ത പീസ്, അതിന് ആ ഫിഗറിൽ നമ്മൾ ഏത് തരത്തിലുള്ള ആക്ഷനാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആ പീസിനെ ബെൻഡ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ബെൻഡ് ചെയ്തെടുത്ത പീസ്, അത് ബോഡി പാർട്ടായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പീസിലൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തീപ്പെട്ടിക്കോരിൽ നാല് വശങ്ങളുണ്ട്. ഇതിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് വശങ്ങൾക്കായിരിക്കും, രണ്ട് പ്രതലങ്ങൾക്കായിരിക്കും കൂടുതൽ ഫിനിഷിംഗ് ഉണ്ടാവുക. രണ്ട് പ്രതലം വളരെ റഫുമായിരിക്കും, രണ്ട് പ്രതലം വളരെ സ്മൂത്തും ആയിരിക്കും. എപ്പോഴും പീസ് ഒട്ടിക്കുമ്പോൾ ഈ സ്മൂത്തായ ഭാഗങ്ങൾ തമ്മിൽ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ പെട്ടെന്നത് സ്റ്റിക്ക് ചെയ്ത് കിട്ടും. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിഗറിനെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കാലുകൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലത് കാൽ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ഇടത് കാലൻ പുറകിലേക്കായിരിക്കും. വലത് കാൽ മുന്നോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വലത് കൈ പിന്നിലേക്കാണ്. അതുപോലെ തന്നെ ഇടത് കാൽ പുറകിലേക്കാണെങ്കിൽ സ്വാഭാവികമായും ഇടത് കൈ മുന്നിലേക്കായിരിക്കും. അപ്പോൾ ഈ കൈയും കാലും ഒട്ടിക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഫിഗറിന് സ്വാഭാവികമായൊരു ആക്ഷൻ കൊടുക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫിയും മാച്ച്സ്റ്റിക്ക് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.